നല്ല നാടൻ തൈരും അത് വെച്ചിട്ടൊരു പൈനാപ്പിൾ ലസിയും. എല്ലാവർക്കും സ്വാഗതം ഷൈനീസ് കിച്ചണിലേക്ക്. നമുക്ക് ആദ്യം തൈര് തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ വളരെ കട്ടി കുറഞ്ഞ ഒരു സ്പൂൺ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല കട്ടി കുറഞ്ഞ തൈരാണ് ആവശ്യം. നല്ല കട്ടിയുള്ള തൈര് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാലോട്ട് മിക്സ് ചെയ്യാനായിട്ട് നല്ല കട്ടിയുള്ള തൈരെടുക്കാം. നമുക്ക് ആദ്യം തൈര് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ തൈരുണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഈ പാലൊന്ന് ചൂടാക്കിയെടുക്കാം. നന്നായിട്ട് തിളച്ച് വരേണ്ട ആവശ്യമില്ല, ഒന്ന് ചൂടായാൽ മതി. എന്നാലേ കറക്റ്റായിട്ട് നമ്മുടെ തൈര് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടൂ. അപ്പോൾ നമുക്ക് ഈ പാലൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ചൂടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ മുകളിൽ പാടയൊന്നും കിട്ടാൻ പാടില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലൊന്ന് വെച്ചിട്ട് അതായത് പൊളിന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ആ ഒരു പാട കിട്ടാത്ത രീതിയിലാണ് നമുക്ക് തൈര് ഉണ്ടാക്കുമ്പോൾ പാല് കിട്ടേണ്ടത്, ചൂടായി കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. അപ്പോൾ ഈ തൈര് വെച്ചിട്ട് ഞാൻ ഒരുപാട് റെസിപ്പി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ കട്ടിക്കുറഞ്ഞ തൈരാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല കട്ടിയുള്ള തൈര് വേണമെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഈ പാലിലോട്ട് കുറച്ച് തൈര് മിക്സ് ചെയ്യുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് കട്ടിയുള്ള തൈര് എടുക്കുവാണെങ്കിൽ നമ്മൾ എങ്ങനെയാണോ ചേർക്കുന്നത് അതേ കണക്കിനുള്ള തൈര് കിട്ടും. പിന്നെന്താ, നമ്മൾ പാല് ചൂടായി വരുന്ന സമയത്ത് ഇങ്ങനെ പാട കെട്ടാതിരിക്കാനായിട്ട് ഇങ്ങനെ സ്പൂണിട്ടൊന്നെങ്കിലും തട്ടിക്കൊടുത്താലും മതി. അപ്പോഴേക്ക് പാട കെട്ടുന്നത് ഒഴിവായി കിട്ടും. ഓക്കെ, ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്, പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അടുപ്പത്തു നിന്ന് മാറ്റി തണുക്കാനായിട്ട് വെക്കാം. നമ്മൾ ഈ പാല് അടുപ്പത്തു നിന്ന് മാറ്റി തണുക്കാനായിട്ട് വെച്ചാലും ഏകദേശം നമ്മൾ തൈര് ഉണ്ടാക്കുന്ന ആ ഒരു ടൈം വരെ നമുക്ക് ഈ പാലിങ്ങനെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. കാരണം അറിയാമല്ലോ, പാലിങ്ങനെ വെച്ചായിരുന്നാൽ 2-3 മിനിറ്റ് ആകുമ്പോഴേക്കും പാട കെട്ടി തുടങ്ങും. അപ്പോൾ അതൊന്ന് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ തൈര് ഉണ്ടാക്കുന്ന അത്രയും സമയം വരെ നമുക്കിതൊന്ന് സ്പൂണിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. അപ്പോൾ ഏകദേശം നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്, കണ്ടോ, പാടയൊന്നും കെട്ടാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബബിൾസ് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. അപ്പോൾ ഞാനിവിടെ ഇതാ പാല് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ചെറിയൊരു ചൂടോട് കൂടി വേണം നമുക്ക് തൈരുണ്ടാക്കാനായിട്ട് പാലെടുക്കേണ്ടത്. അപ്പോൾ അതുവരേക്ക് നമുക്കിതൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മാർക്കറ്റിലൊക്കെ തൈര് അവൈലബിൾ ആണെങ്കിലും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന തൈരിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഓക്കെ, പാലപ്പോൾ ആ ചൂടൊന്ന് മാറിയിട്ടുണ്ട്. നന്നായിട്ട് ഇങ്ങനെ തണുത്ത് വരേണ്ട ആവശ്യമില്ല, ചെറിയൊരു ചൂട് നമുക്ക് പാലിന് വേണം. അപ്പോൾ നമുക്ക് ഈ തൈരൊന്ന് സെറ്റ് ചെയ്യാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൺചട്ടിയാണ്. അപ്പോൾ കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ തൈരുണ്ടാക്കുമ്പോൾ ഏറ്റവും നല്ലത് മൺചട്ടി തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാനിവിടെ 1 സ്പൂൺ തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ തൈരൊന്ന് നമ്മുടെ ഈ മൺചട്ടിക്കകത്തേക്കൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഈ ഒരു മെത്തേഡെന്ന് പറയുമ്പോൾ തൈര് വളരെ പെട്ടെന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. നമ്മൾ സാധാരണ തൈര് 12 മണിക്കൂറാണെന്നുണ്ടെങ്കിൽ ഇതൊരു 10 മണിക്കൂറാകുമ്പോഴേക്കും കറക്റ്റ് നല്ല തൈര് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് തൈര് മാത്രമായിട്ട് പാലിൽ മിക്സ് ചെയ്തും ഉപയോഗിക്കാം. പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റും. നമുക്കിപ്പോൾ 12 മണിക്കൂർ എന്നുള്ളത് 10 മണിക്കൂറാകുമ്പോഴേക്കും തൈര് റെഡിയായി കിട്ടും. ഓക്കെ, അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് എല്ലായിടത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തൈര് കിട്ടും, നല്ല മണവും നല്ല രുചിയാണ് തൈരിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു കണക്കിനുള്ള തൈര് കിട്ടും. അപ്പോൾ നമുക്കിങ്ങനെ ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അങ്ങനെ ഞാനിവിടെ കംപ്ലീറ്റ് പാലും ആ ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടില്ല 1 സ്പൂൺ തൈരും കൂടെ ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 പ്രാവശ്യമായിട്ട് 2 സ്പൂൺ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ തൈരും അതുപോലെ നമ്മൾ നേരത്തെ ഒഴിച്ച പാലും ഒക്കെ കൂടെ ആയിട്ട് നന്നായിട്ടൊന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് അടച്ച് 10 മണിക്കൂർ, സാധാരണ നമ്മൾ തൈര് തയ്യാറാക്കി എടുക്കുമ്പോൾ 12 മണിക്കൂറാണ് പറയുന്നതെങ്കിലും ഞാൻ ഈ തൈര് 10 മണിക്കൂറാകുമ്പോഴേക്കും എടുക്കുന്നുണ്ട്. കാരണം എനിക്ക് അത്രയും പുളിയും ആ ഒരു ടേസ്റ്റുമാണ് ആവശ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 10 മണിക്കൂറാകുമ്പോഴേക്കും ഈ തൈരൊന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. ഓക്കെ, ഞാൻ മൺചട്ടിയുടെ അടുത്ത് വെച്ച് അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 10 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം.
ഏകദേശം 10 മണിക്കൂറായി. ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള തൈര് കിട്ടിയിട്ടുണ്ട്, കണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ട് തൈരാണ്. അപ്പോൾ എനിക്ക് ആവശ്യം ഈ ഒരു കട്ടിയുള്ള തൈരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 10 മണിക്കൂറാകുമ്പോഴേക്കും തൈര് എടുത്തിട്ടുണ്ട്. ഈ 2-3 മണിക്കൂറും കൂടെ ഇരുന്നാൽ കുറച്ചും കൂടെ കട്ടിയായിട്ട് വരും. ഇനി നമുക്ക് ഈ തൈര് വെച്ചിട്ട് നല്ല അടിപൊളി പൈനാപ്പിൾ ലസ്സി തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1/2 കപ്പ് പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ പൈനാപ്പിൾ മാറ്റിയിട്ട് നമുക്കിവിടെ ഏത് ഫ്രൂട്ട് വേണമെങ്കിലും ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പൈനാപ്പിളിനകത്തേക്ക് ഒരു ചെറിയ ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മണം ഇഷ്ടമില്ലാത്തവർ ഇത് ഒഴിവാക്കാം. അപ്പോൾ എനിക്ക് ഈ ഏലക്ക കുറച്ച് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാനിപ്പോൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഏലക്കായും അതുപോലെ പൈനാപ്പിളും കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, നല്ല മഷിയായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലസ്സി തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ വലിയ ജാർ എടുക്കാം. അതിനകത്തേക്ക് ഞാൻ ചേർക്കുന്നത് 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. അപ്പോൾ ഈ ലസ്സി എന്ന് പറയുമ്പോൾ കുറച്ച് നല്ല പുളിയുള്ളൊരു സാധനമാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല മധുരം അത്യാവശ്യമാണ്. അപ്പോൾ ഇനി ഈ പഞ്ചസാരയ്ക്കകത്തേക്ക് ഞാൻ വീണ്ടും 5 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തൈരും കൂടി ചേർത്താൽ പിന്നെ വേണ്ടത് ഐസ് ക്യൂബാണ്. അപ്പോൾ ഐസ് ക്യൂബ് തണുപ്പ് അധികം ആവശ്യമില്ലാത്തവർ ഈ ഐസ് ക്യൂബ് ഒന്ന് ഒഴിവാക്കാം. നമുക്കിനിതൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ തൈരും അതുപോലെ ഐസ് ക്യൂബും പഞ്ചസാരയും കൂടി നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ്സിനകത്തേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇടുകയാണ്. അതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള തൈരും പഞ്ചസാരയും കൂടി അരച്ചെടുത്തൊരു മിക്സ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള പൈനാപ്പിളിൻ്റെ പേസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെയായിട്ട് അതിന് മുകളിലായിട്ടൊന്നും ഒഴിച്ചു കൊടുക്കാം. ഇത് അരക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം നല്ലതായിട്ട് മിക്സിയിൽ അരച്ചെടുത്താൽ മാത്രം മതി. അതും കൂടെ ഒന്നിങ്ങനെ മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ പൈനാപ്പിൾ ലസ്സി ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കഴിക്കാൻ നേരത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്താൽ മാത്രം മതി, കണ്ടോ. അതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് പൈനാപ്പിളും കൂടെ ഒന്ന് ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ചെടുക്കുകയാണ്. അപ്പം നമ്മുടെ പൈനാപ്പിൾ ലസ്സി തയ്യാറായിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ലസ്സിയാണിത്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് തന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ വീണ്ടും കാണാം. ബൈ ഫ്രം ഷൈനീസ് കിച്ചൺ. താങ്ക് യു.